1999 December 24 നേപ്പാളിലെ കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസായ 814 എന്ന ഫ്ലൈറ്റ് പുറപ്പെടുന്നു. ഡൽഹിയാണ് ലക്ഷ്യം. എന്നാൽ പുറപ്പെട്ട് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ യാത്രക്കാരിൽ 5 പേർ പല സ്ഥലങ്ങളിൽ നിന്നായി എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റവരെ കണ്ട് ബാക്കിയുള്ള യാത്രക്കാരാകെ ഞെട്ടി. കാരണം വേറൊന്നുമല്ല, മാരകമായ ആയുധങ്ങൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നു. അതെ, ആ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെടുകയായിരുന്നു. കൂടാതെ അവരുടെ കയ്യിൽ ഒരു ബോംബും ഉണ്ടായിരുന്നു. ഇതിനെ എതിർക്കാനോ അവിടെ പ്രശ്നമുണ്ടാക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബോംബ് ഉപയോഗിച്ച് ആകാശത്ത് വെച്ച് തന്നെ ഈ ഫ്ലൈറ്റ് തകർക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ശേഷം ഈ 5 പേരിൽ 2 പേർ നേരെ പോയത് കോക്ക്പിറ്റിലേക്കാണ്. അവിടെ ചെന്ന് പൈലറ്റിന് നിർദ്ദേശം നൽകുന്നു, ഇന്ത്യയിലെ ഡൽഹിയിലേക്കല്ല ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്യേണ്ടത്, പാകിസ്ഥാനിലെ ലാഹോറിലേക്കാണ്. എന്നാൽ പൈലറ്റുമാർ പറഞ്ഞു, ഇതിന് ആവശ്യമായ ഫ്യൂവൽ ഫ്ലൈറ്റിലില്ല, എന്തൊക്കെയായാലും റീഫില് ചെയ്തേ മതിയാകും. അങ്ങനെ ഒരുപാട് നേരം കൺവിൻസ് ചെയ്തതിനെ തുടർന്ന് തീവ്രവാദികൾ സമ്മതിക്കുകയാണ്. ശരി, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഇത് താഴെ ഇറക്കാം, പക്ഷേ അവർ പറയുന്ന സ്ഥലത്ത് മാത്രം. അങ്ങനെയാണ് പഞ്ചാബിലെ അമൃത്സറിലേക്ക് ഈ ഒരു ഫ്ലൈറ്റ് ഇറക്കുന്നതിനായി അവർ അനുവദിക്കുന്നത്. അങ്ങനെ പൈലറ്റ് അവിടെയുള്ള എയർപോർട്ടിലേക്ക് സിഗ്നൽസൊക്കെ കൊടുക്കുന്നു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഹൈജാക്കിനെ പറ്റിയിട്ട് അറിഞ്ഞ് അതിനെതിരെ ഒരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രതിരോധം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം താമസിച്ചു എന്നുള്ളതാണ്. എന്തിനു പറയുന്നു, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പോലും ഈ ഒരു വിവരത്തെപ്പറ്റി അറിയുന്നത് പോലും വളരെ താമസിച്ചാണ്. അതായത് ഈ ഹൈജാക്കിങ് നടന്ന് ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇതറിയുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള അധികൃതർക്കും കഴിയുന്നില്ല. അങ്ങനെ ഫ്ലൈറ്റ് നേരെ പഞ്ചാബിലെ അമൃത്സർ എയർപോർട്ടിലേക്ക് ഇറക്കുന്നു. അവിടെ എത്തിയതിന് ശേഷം പല രീതിയിൽ ഇവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പോലീസുകാർക്കത് ആവുന്നില്ല. കാരണം എന്തൊക്കെ മാരകായുധങ്ങളാണ് ഇവർ കൈവശം വെച്ചിരിക്കുന്നതെന്നും ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇത് പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ ഏകദേശം 180-ൽ പരം യാത്രക്കാരാണതിലുള്ളത്, അത്രയും പേരുടെ ജീവൻ നഷ്ടമാകാനും അത് കാരണമാകും. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഫ്യൂവൽ റീഫിൽ ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ എന്നാൽ പോലും മാക്സിമം സമയത്ത് ആ ഒരു ഫ്ലൈറ്റ് അവിടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാരും ശ്രമിക്കുന്നുണ്ട്. ഫ്യൂവൽ റീഫിൽ ചെയ്യുന്ന ടാങ്ക് ഈ ഒരു ഫ്ലൈറ്റിന് മുന്നിലായി കൊണ്ട് നിർത്തി റൺവേയിലൂടെ സ്മൂത്തായിട്ട് മുന്നോക്ക് എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവർ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ വിഫലമാവുകയാണ് ചെയ്തത്. കാരണം തീവ്രവാദികൾക്ക് ഇതെല്ലാം തന്നെ മുൻധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഫ്ലൈറ്റ് ഡിലേ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ ഇത് പൊട്ടിത്തെറിക്കുമെന്നുള്ളൊരു അറിയിപ്പ് അവർ കൊടുക്കുകയാണ്. അവർ ശേഷം പറഞ്ഞു, ഓക്കെ, റീഫിൽ ചെയ്ത് കഴിഞ്ഞു, ഇനി നേരെ നമുക്ക് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് പറക്കാം. അങ്ങനെ പോവുകയാണ്. അങ്ങനെ യാത്രക്കാരെല്ലാം ഭയന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രശ്നം ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടാകും എന്ന് ആരും തന്നെ സ്വപ്നത്തിൽ കരുതിയിരുന്നതല്ല. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാനിലെ ലാഹോറിലെ എയർപോർട്ടിലേക്ക് ഇത് ഇറക്കുന്നതിനായിട്ടുള്ള സിഗ്നൽസ് പൈലറ്റുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാം കൊണ്ടും അവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും ഈ ഫ്ലൈറ്റ് ഇവിടെ ഇറക്കാൻ സാധിക്കില്ല. കൂടാതെ ഇത് ഇവർ ഇറക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് റൺവേയിലെ ഫുൾ ലൈറ്റുകൾ അവിടെ ഓഫ് ചെയ്തു. കൂടാതെ ഈ ഒരു ഫ്ലൈറ്റിന് സിഗ്നൽ ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഡയറക്ഷൻ GPS സിസ്റ്റം എല്ലാം തന്നെ ഇവർ ഓഫ് ചെയ്തിടുകയും ചെയ്തു. ഫ്യൂവലില്ലാതെ മുന്നോട്ട് പോവുകയാണ്. താഴേക്ക് ഇടിച്ചിറക്കുകയല്ലാതെ പൈലറ്റിന് വേറെ നിവൃത്തിയില്ല. അങ്ങനെ പൈലറ്റ് തീരുമാനിക്കുന്നു ഈ ഒരു എയർപോർട്ടിന് മുന്നിലായുള്ള ഹൈവേയിലേക്ക് ഇടിച്ചിറക്കാമെന്ന്. അങ്ങനെ പതുക്കെ പതുക്കെ ഉയരം കുറച്ച് കുറച്ച് പൈലറ്റ് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇതോടുകൂടി ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലായ ലാഹോർ എയർപോർട്ട് ഓക്കെ, നിങ്ങൾക്കിവിടെ ഫ്ലൈറ്റ് ഇറക്കാമെന്നുള്ളൊരു അനുമതി പൈലറ്റിനെ അറിയിക്കുകയും അങ്ങനെ ലാഹോറിലേക്ക് ഫ്ലൈറ്റ് ഇറക്കുന്നു. അവിടെയും ഫ്യൂവൽ റീഫിൽ ചെയ്ത് അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് പോകുന്നതിനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നത് നേരെ ഒമാനിലേക്കാണ്. ഇതിനിടയ്ക്ക് യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഫ്ലൈറ്റിൽ അരങ്ങേറുന്നുണ്ട്. ജർമ്മൻ സിറ്റിസൺഷിപ്പുള്ള സത്നം സിംഗ് എന്നൊരു വ്യക്തിയെ അതിക്രൂരമായി യാത്രക്കാരുടെ മുന്നിൽ വെച്ച് ഇവർ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടി യാതൊരു തരത്തിലും ഇവരെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി യാത്രക്കാർ നിർബന്ധിതരാവുകയാണ്. അങ്ങനെ നേരെ ഫ്ലൈറ്റ് ഒമാനിലേക്ക്. എന്നാൽ ഒമാനിലെ എയർപോർട്ടും ഈ ഒരു ഫ്ലൈറ്റ് ഇറക്കുന്നതിനെ തടസ്സം പറയുകയാണ്. പിന്നീട് അവിടെ നിന്ന് നേരെ ദുബായിലേക്ക്. ആ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഈ ഫ്ലൈറ്റ് ഇറക്കുന്നതിനെ തടയുന്നു. പിന്നെ ഇവർക്ക് യാതൊരുവിധ മാർഗവുമില്ല, ഫ്യൂവൽ റീഫിൽ ചെയ്തേ മതിയാകൂ. അങ്ങനെ അവിടെ അടുത്തുള്ളൊരു എയർബേസിലായിട്ട് ഈ ഒരു ഫ്ലൈറ്റ് നിർബന്ധപൂർവ്വം ഇറക്കുകയും ഫ്യൂവൽ റീഫിൽ ചെയ്യുകയും ചെയ്തു. ഏകദേശം 5-6 ദിവസങ്ങൾ എടുക്കുന്നുണ്ട് ഈ ഒരു പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ. ഇതിനോടകം തന്നെ ഫ്ലൈറ്റിലെ ടോയ്ലറ്റുകളെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞു.
യാത്രക്കാരെല്ലാം തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ബുദ്ധിമുട്ടുകയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എന്താണ് ഈ ഒരു ഫ്ലൈറ്റ് വിട്ടു നൽകാൻ ഞങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു ഫ്ലൈറ്റ് എയർബേസിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നീട് പോകുന്നത് അലഹബാദിലെ താലിബാനിലേക്കാണ്. അവിടെ ചെന്ന് താലിബാൻ പട്ടാളം ഈ ഒരു ഫ്ലൈറ്റിനെ വളയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു, ഒരു കാരണവശാലും അവരെ പ്രൊവോക്ക് ചെയ്യരുത്, ഏകദേശം 150 യാത്രക്കാരുടെ ജീവൻ വെച്ച് കളിക്കാൻ നിൽക്കരുതെന്ന്. പക്ഷേ ഇവർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു, അതായത് പുറമേ നിന്ന് ആരെങ്കിലും വന്ന് ഈ ഒരു ഫ്ലൈറ്റിലുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഏതെങ്കിലും പ്രവർത്തനം വഴി തന്നെ ഈ ഒരു യാത്രക്കാരെ രക്ഷപ്പെടുത്തണമെന്നുള്ളത്. പക്ഷേ ഒരിക്കലും അത് കഴിയുന്നതായിരുന്നില്ല, കാരണം ദാവൂദ് ഇബ്രാഹിം എന്ന ആ ഒരു വലിയ കുറ്റവാളിയുടെ സഹായത്തോടുകൂടിയാണ് ഇത്രയും വലിയ മാരകായുധങ്ങളുമായി ഈ 5 പേർക്ക് ഇതിലേക്ക് കടക്കാൻ കഴിഞ്ഞത് തന്നെ. അപ്പോൾ അത്രത്തോളം വലിയൊരു ഒരു സംഘം തന്നെ ഇവരുടെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ആവശ്യം ചോദിച്ചറിയുകയാണ്. ഇവർക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ഈ 150 യാത്രക്കാരെ വിട്ടു നൽകുന്നതിനായി നൽകേണ്ടിയിരുന്നത് 1500 കോടി രൂപയും 36 തീവ്രവാദികൾ, അതായത് ജയിലിൽ കഴിയുന്ന 36 തീവ്രവാദികളെ വിട്ടയക്കുക എന്നതുമായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങോട്ട് നടത്തി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സിമ്പിളായിട്ടൊരു കാര്യമല്ല. അവർ ആദ്യം തന്നെ അറിയിച്ചു 1500 കോടി രൂപ ഒരിക്കലും നൽകാനാകില്ല, കൂടാതെ 36 തീവ്രവാദികളെയും വിട്ടയക്കാനാകില്ല. കാരണം അത്രത്തോളം വലിയ കൊടും കുറ്റങ്ങൾ ചെയ്തവരെയാണ് ഈ ജയിലിൽ അടച്ചിരിക്കുന്നത്. അത്രയും പേരെ വിട്ടയക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആയാലും വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറും. അതുകൊണ്ട് പറയുകയാണ്, ഓക്കെ, ഇതിലെ 3 പേരെ ഞങ്ങൾ വിട്ടയക്കാം, പകരം ഞങ്ങൾക്ക് യാത്രക്കാരെ സുരക്ഷിതമായി തന്നെ തിരിച്ച് കിട്ടണമെന്ന്. പല സ്ഥലങ്ങളിലും പല എയർപോർട്ടുകളിലും ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒക്കെ ഗവൺമെൻറ് മാക്സിമം, അതായത് അതിനകത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും എങ്കിലും ഒന്ന് മാറ്റിത്തരാമോ എന്നുള്ള രീതിയിൽ ഇവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഷ്പക്ഷമായി തന്നെ ഒരു കാരണവശാലും സാധിക്കില്ല, ആരെയും തന്നെ വിട്ടയക്കില്ല, ഞങ്ങളുടെ ആവശ്യം നടക്കാതെ ഇതൊന്നും നടക്കില്ല എന്ന് അവർ തുടക്കം തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ 3 തീവ്രവാദികളെ എങ്കിലും വിട്ടു നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത്രയും പേരെ ഇവർ എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ 3 തീവ്രവാദികളെ ജയിൽ മോചിതരാക്കുകയാണ്. അതോടുകൂടി ഈ ഒരു ഹൈജാക്ക് ചെയ്ത ഈ 5 തീവ്രവാദികളും നമ്മുടെ ഫ്ലൈറ്റ് തിരികെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് നൽകാനും തയ്യാറായി. എന്നാൽ ഈ 5 തീവ്രവാദികളെ എന്താണ് ചെയ്തത്? അതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. താലിബാൻ പട്ടാളം ഈ ഒരു 5 തീവ്രവാദികളെയും അറസ്റ്റ് ചെയ്തെങ്കിലും ഇവരെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഈ 5 പേരെയും തുറന്നങ്ങ് വിട്ടു, അതായത് ഒരുവിധ ശിക്ഷയും നൽകാതെ. ഇതോടുകൂടി ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു കാര്യം മനസ്സിലായി, അതായത് പാകിസ്ഥാനും താലിബാൻ പട്ടാളവും എല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന്. ഇതിനുശേഷമാണ് ഈ പറയുന്ന നമ്മുടെ വിമാനത്താവളങ്ങളൊക്കെ തന്നെ സുരക്ഷ ഭയങ്കരമായി തന്നെ വർദ്ധിപ്പിച്ചത്. ഈ വലിയ മാരകായുധങ്ങളുമായിട്ടൊക്കെ ഈ ഒരു ഫ്ലൈറ്റിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ സുരക്ഷയൊക്കെ കടന്നാണല്ലോ ഇതിലേക്ക് വരിക. ഒരുപാട് ഹെൽപ്പില്ലാണ്ട് ഇവർക്ക് എന്തായാലും കഴിയില്ല. എന്തായാലും വലിയ കുറേ സംഘർഷഭരിതമായ ദിവസങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം എന്തിനു പറയുന്നു, ടോയ്ലറ്റുകൾ നിറഞ്ഞു കവിഞ്ഞു, കൂടാതെ കൂട്ടത്തിലൊരു യാത്രക്കാരനെ അതിക്രൂരമായി തങ്ങളുടെ മുന്നിലിട്ട് തന്നെ കൊന്നുകളയും ചെയ്തു. മാനസിക സംഘർഷം അല്ലെങ്കിൽ മാനസികമായിട്ട് അത്രയും യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ എയർപോർട്ടുകളിലൊക്കെ സുരക്ഷ വളരെയധികം വർദ്ധിപ്പിച്ച് ഇത്തരത്തിൽ ഒരു ഹൈജാക്കും പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. എന്തായാലും എല്ലാവരെയും ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ഹൈജാക്കായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റിന് നേരെയായി, അതായത് ഇന്ത്യൻ എയർലൈൻസ് 814 എന്ന ഫ്ലൈറ്റിന് നേരെയായി നടന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.